തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചു. ഇനി മുന്നണികൾക്ക് കൂട്ടിക്കിഴിക്കലുകളുടെയും കാത്തിരിപ്പിന്റെയും ദിനങ്ങൾ. ആറ്റിങ്ങൽ നഗരസഭയിൽ വിജയപ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളും. കോവിഡ് പശ്ചാത്തലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പായിരുന്നിട്ടും മികച്ച പോളിംഗാണ് എല്ലായിടത്തും രേഖപ്പെടുത്തിയത്. ഇത് വിജയപ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്നതായി മുന്നണികൾ അവകാശപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നഗരസഭ വിധിയെഴുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ ബൂത്തുകളിലും രാവിലെ മുതൽ ശക്തമായ പോളിംഗാണ് നമുക്ക് അനുഭവപ്പെട്ടത്. ആ ശക്തമായ പോളിംഗിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിദ്യാസമ്പന്നരും സംസ്കാര സമ്പന്നരുമായ ആറ്റിങ്ങൽ നിവാസികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ അഴിമതി ഭരണത്തിനെതിരെയും ആറ്റിങ്ങൽ നഗരസഭയിലെ അഴിമതി ഭരണത്തിനും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഭരണ സംവിധാനത്തിനുമെതിരെ ശാന്തമായ ഒരു വിധിയെഴുത്താണ് നടത്തിയിട്ടുള്ളത്. ആ വിധിയെഴുത്ത് UDFന് അനുകൂലമാണ്, കോൺഗ്രസ്സിന് അനുകൂലമാണ് എന്നുള്ള കാര്യത്തിൽ ഇനിയൊരു സംശയവും വേണ്ട. നഗരസഭയിൽ 18 സീറ്റ് UDFന് കിട്ടുകയും UDFന്റെ നേതൃത്വത്തിലുള്ള നഗരസഭാ കൗൺസിൽ അധികാരത്തിൽ വരികയും ചെയ്യും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ജനങ്ങൾ അകമഴിഞ്ഞ് UDFനെ സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ, അതായത് കോവിഡ് പ്രോട്ടോക്കോൾ നിലനിൽക്കുമ്പോഴും ഈ നാട് ഈ ഭീതിയിൽ, കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയുടെ ഭീതിയിൽ നിൽക്കുമ്പോഴും ഇത്രയും തിരക്ക് അനുഭവപ്പെടുക എന്ന് പറയുന്നതും പോളിംഗ് ശതമാനം ഇത്രയും കൂടിയ, സാധാരണ തിരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് വരാം, പക്ഷേ കോവിഡ് പശ്ചാത്തലത്തിലും ഇത്രയും പോളിംഗ് ശതമാനം കൂടിയത് ജനങ്ങൾക്കുള്ള അഴിമതി ഭരണത്തിനെതിരെയുള്ള ജനവികാരമായാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് കോവിഡിനെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ജനങ്ങൾ വന്ന് ഇത്രയും രാവിലെ തന്നെ വോട്ടിംഗ് ഇത്ര പെർസെൻറ്റേജ് കൂടുന്നതിനും മുഴുവൻ സമയം ഉച്ചയ്ക്ക് ശേഷം പല ബൂത്തുകളിലും നല്ല പോളിംഗ് ശതമാനമുണ്ട്. അത് നമുക്ക് UDFന് അനുകൂലമായി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആറ്റിങ്ങൽ നഗരസഭയിൽ ഭൂരിപക്ഷം സീറ്റ് നമുക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉറച്ച വിശ്വാസം. ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന 6 പഞ്ചായത്തുകളുണ്ട്. 6 പഞ്ചായത്തുകളും നമ്മൾ ഭൂരിപക്ഷം നേടും എന്ന് തന്നെയാണ് ഇപ്പോൾ പോളിംഗ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. സാധാരണ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഈ അവിടെയുള്ള നാട്ടുകാരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് വരുന്നത്. അപ്പോൾ ആ സ്ഥാനാർത്ഥികളോടുള്ള ആഭിമുഖ്യം, ഒന്ന് സ്വന്തം ബന്ധങ്ങളും പിന്നെ രാഷ്ട്രീയപരമായ കാര്യങ്ങളും അതിനൊരു വലിയ ഘടകമാണ്. ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം ഇടതുപക്ഷ ഭരണം, സംസ്ഥാന ഭരണം അതിനൊരു പ്രധാന ഘടകമാണ്. ഈ കഴിഞ്ഞ 4.5 വർഷക്കാലം ഈ സംസ്ഥാനത്ത് നടത്തിയ വമ്പിച്ച വികസനങ്ങൾ അത് ജനങ്ങളിൽ ഒരു പ്രത്യേക ആവേശം ഉളവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ വരണമെന്നുള്ള ഒരു കാഴ്ചപ്പാട് ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വിവാദത്തിന്. പിന്നെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ സ്വന്തം ബന്ധങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഒരു വലിയ ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഈ പോളിംഗ് നിലവാരം ശതമാനം കൂടിയിട്ടുമുണ്ട്. തിങ്കൾ നഗരസഭയിൽ നമ്മൾ എന്താ ഒരു 10-22 സീറ്റുകളും എന്തായാലും നമുക്ക് കിട്ടുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. ഇന്നലെ നടന്ന ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലെ തെരഞ്ഞെടുപ്പ് രാവിലെ മുതൽക്ക് തന്നെ ശക്തമായ സ്ത്രീജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ വാർഡുകളിലും നല്ല ശതമാനം പോളിംഗ് നടന്നിട്ടുണ്ട്. ഈ പോളിംഗ് ശതമാനവും അതുപോലെ തന്നെ പ്രത്യേകിച്ച് അമ്മമാരുടെയും സഹോദരിമാരുടെയും രാവിലെ മുതൽക്കുള്ള ഈ ക്യൂ കാണിക്കുന്നത് ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ കൊറോണ കാലത്ത് കിട്ടിയിട്ടുള്ള റേഷൻ ആനുകൂല്യങ്ങളും സാമ്പത്തിക ആനുകൂല്യങ്ങളൊക്കെ ഈ അമ്മമാർക്കിടയിൽ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കൂടാതെ കേരളത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളക്കടത്തുകാരുടെയും കഞ്ചാവ് കടത്തുകാരുടെയും കള്ളപ്പണക്കാരുടെയൊക്കെ കഥകൾ ഒന്നൊന്നായി സീരിയൽ പോലെ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം തന്നെ. അവരൊരു തീരുമാനമെടുത്ത് ഉറപ്പിച്ചു, ചില കാര്യങ്ങളിൽ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട് എന്ന ഒരു ദൃഢനിശ്ചയമെടുത്ത പോലെയാണ് ഇന്നലെ നമ്മുടെ പോളിംഗ് ബൂത്തുകളിൽ വോട്ട് ചെയ്യാമെന്ന ആൾക്കാരുടെ ഒരു നീണ്ട ക്യൂ കാണാൻ സാധിച്ചത്. കൊറോണയാണ്, ആരും പുറത്തു വരില്ല, വോട്ടിംഗ് ശതമാനം കുറയും എന്നൊക്കെ ഒരു മുൻവിധിയായിരുന്നു പല
രാഷ്ട്രീയ കക്ഷികൾക്കും അതുപോലെ തന്നെ ഇലക്ഷൻ നിരീക്ഷകർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് വളരെ വലിയൊരു മുന്നേറ്റം, ഒരു ജന അല തന്നെയായിരുന്നു പോളിംഗ് ബൂത്തുകളിൽ കാണാൻ സാധിച്ചത്. ഇത് ഒരു മുൻകാലങ്ങളിൽ പറയുമായിരുന്നു വോട്ടിംഗ് ശതമാനം കൂടിക്കഴിഞ്ഞാൽ അത് സി പി എമ്മിന് അനുകൂലമാകും എന്നൊരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു. ഒരു പഴഞ്ചൊല്ല് തന്നെയായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നത് ഈ വോട്ടിംഗ് ശതമാനം തീർച്ചയായിട്ടും സി പി എമ്മിന് പാരയാകും എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. അതൊരു നല്ല വിശ്വാസമാണ്. ആ പാര അങ്ങനെ സി പി എമ്മിന് പണിയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ നാട് ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കടന്നു കയറുവാനുള്ള ഒരു ചവിട്ടുപടിയായി മാറും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആറ്റിങ്ങൽ നഗരസഭയിൽ മൊത്തം 31 സീറ്റാണുള്ളത്. 16 മുതൽ 23 സീറ്റ് വരെ ഞങ്ങൾ പ്രതീക്ഷ വെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പല പ്രമുഖരും കാലിടറി വീഴും സി പി എമ്മിൻ്റെ, അവിടെയൊക്കെ തന്നെ താമര വിരിയും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നഗരസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു വനിതാ പ്രതിനിധിയായിരിക്കും ഭരണസാരിധ്യം ഏറ്റെടുക്കാൻ സാധ്യത. യഥാർത്ഥ ചിത്രം വ്യക്തമാകണമെങ്കിൽ 16 തീയതി വരെ കാത്തിരുന്നേ മതിയാവൂ. HP ന്യൂസ്, ആറ്റിങ്ങൽ. ഈ കാണുന്ന കൃഷിയിടങ്ങളിലാണ് ഞാൻ എൻ്റെ ഒട്ടുമിക്ക ജൈവവിളകളെല്ലാം ഒരുക്കുന്നത്. കൃഷിയെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അത്രത്തോളം അവ നമുക്ക് തിരിച്ചു തരും. എന്നിരുന്നാലും ചിലപ്പോഴെല്ലാം അമിതമായ മഴയായും വേനലായും കൃഷിയിൽ ചിലപ്പോൾ നമുക്ക് തിരിച്ചടികൾ കിട്ടാറുണ്ട്. അപ്പോഴെല്ലാം എന്നെ സഹായിച്ചത് മണപ്പുറം ഗോൾഡ് ലോണാണ്. കൃഷിയിൽ നിന്നും എനിക്ക് കിട്ടിയ ലാഭത്തിൽ ഞാൻ വാങ്ങിയ ആഭരണങ്ങൾ മണപ്പുറം ലോക്കറിൽ വെച്ചിട്ടുണ്ട്. എപ്പോൾ എനിക്ക് പണത്തിന് ആവശ്യം വരുന്നോ മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പിലൂടെ പണം എന്റെ അക്കൗണ്ടിലെത്തും. സ്വർണം മണപ്പുറം ലോക്കറിൽ വെച്ച് ഞാനും അങ്ങനെ സ്മാർട്ടായി. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ, നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ട് ആണ്. കോവിഡ് പ്രശ്ന പശ്ചാത്തലത്തിൽ സാധാരണക്കാർക്ക് ഹാൾ ബുക്ക് ചെയ്യാവുന്ന തരത്തിൽ ഗംഭീര പാക്കേജാണ് ക്രിസ്റ്റൽ ഒരുക്കിയിട്ടുള്ളത്. അരികിലെ ക്രിസ്റ്റൽ വിശേഷം അഭിമാനത്തോടെ സ്വീകരിക്കൂ.